സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി മുന്നേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് വരേണ്ട തിക്കും തിരക്കും ബഹളത്തിൽ ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് നമുക്ക് ഇത്തവണത്തെ വിഷുവിന് പുതിയതെടുക്കണമെന്നില്ല, ഉള്ള കുറച്ച് സംഗതികളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു പുതിയൊരു ഔട്ട്ഫിറ്റ് ആക്കി എടുക്കണമെങ്കിലുള്ള ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വെരി ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് സാരി വെട്ടി സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തവണത്തെ റീമാക്ക് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാനൊരു പാവാടയും ടോപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ഒരു സെറ്റ് സാരി 600 രൂപയുടെ സെറ്റ് സാരി വെട്ടി തയ്ച്ചതാണ് കേട്ടോ. അത് ഒരു സർക്കുലർ സ്കേർട്ടാണ് തയ്ച്ചത്. അപ്പോൾ അത് തുന്നണ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു സെറ്റ് സാരി എടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ മാക്സിമം എത്ര വരും? ഒരു 500 രൂപ 600 രൂപ റേഞ്ചിലുള്ളതൊക്കെ ആണെങ്കിൽ തന്നെ മതിയാവും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 600 രൂപയുടെ സെറ്റ് സാരിയാണ് കേട്ടോ, ചെക്കുള്ള സെറ്റ് സാരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാനൊരു 0.80 എടുത്തിട്ടാണ് ബ്ലൗസ് തുന്നിയിട്ടുള്ളത്, ബാക്കി ഫുൾ എടുത്തിട്ടാണ് സ്കേർട്ട് തുന്നിയിട്ടുള്ളത് കേട്ടോ. ഒരു 5 മീറ്റർ ഉണ്ടെങ്കിൽ സുഖമായിട്ടൊരു സർക്കുലർ സ്കേർട്ട് തുന്നാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റൊരു സാരിയിൽ നിന്ന് തന്നെ സ്കേർട്ടും അതേപോലെ ടോപ്പും തുന്നിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മെറ്റീരിയലിന് മാക്സിമം നമുക്ക് ഒരു 500 രൂപയോ 600 രൂപയോ ആവുള്ളൂ. ഒരു സാരി ആയിട്ട് തന്നെ മേടിച്ചാൽ മതിയാവും. അതെല്ലാം മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാവാം. പിന്നെ അതിന് ലൈനിങ് മേടിക്കണം നമുക്ക്. സർക്കുലർ സ്കേർട്ടാണെങ്കിൽ നമുക്ക് സെയിം തന്നെ ലൈനിങ് വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അത് 2x2 എടുക്കാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞിട്ടുള്ള ലൈനിങ് എടുത്താലും മതിയാവും. എങ്ങനെ പോയാലും മാക്സിമം നമുക്ക് തുണിയെടുക്കാൻ 1000 രൂപയെ വരുള്ളൂ. നമുക്ക് നല്ലൊരു രീതിയിൽ ഉള്ളൊരു തുണി കിട്ടാനായിട്ട്, സാരി കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം 1000 അല്ലേ ആവുള്ളൂ. കഴിവതും നമുക്ക് ഇങ്ങനെ യൂണിഫോം ആയിട്ടുള്ള പാറ്റേൺ ഉള്ളത് എടുക്കാവും നല്ലത്. അതായത് പ്രിൻ്റ് തലതിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തം അബദ്ധമാവുന്ന തരത്തിലുള്ളത് അങ്ങനത്തെ എടുക്കണ്ട. ഒന്നില്ലെങ്കിൽ പ്ലെയിൻ, അല്ലെങ്കിൽ ചെക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിസ് ക്രോസ് അങ്ങനത്തെ ഒക്കെ, അതായത് തലതിരിഞ്ഞു പോയാലും പ്രശ്നമാവുന്ന തരത്തിലല്ലാത്തുള്ള സാരികളോ അല്ലെങ്കിൽ മെറ്റീരിയൽ മാത്രം എടുക്കാം, അതൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത് തലഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം ബ്ലൗസ് മെറ്റീരിയൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബ്ലൗസ് മെറ്റീരിയൽ തലഭാഗത്ത് നിന്ന് എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ബോർഡർ വരുന്നില്ലേ, അത് നമുക്ക് ബ്ലൗസ് ഭാഗത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. പാവാട അപ്പുറത്തെ വശത്തു നിന്ന് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പാവാട വട്ടത്തിൽ മുറിക്കുമ്പോൾ നമുക്ക് ആ തലഭാഗത്ത് വരുന്ന ബോർഡർ ഇല്ലേ, അത് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു അഭംഗിയാവാൻ ചാൻസ് ഉണ്ട്. അതെനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റീമാക്ക് അല്ലെങ്കിൽ ഇൻസ്പയർ ലുക്കിന് വേണ്ടിയിട്ട് തുന്നുന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ പറയുന്നുണ്ടായി എനിക്ക് തെറ്റിപ്പോയി എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ സാരി എടുത്തിട്ട് നമുക്ക് പാവാടയും ബ്ലൗസും തയ്ക്കുക. ഇനി നമുക്ക് മേടിക്കണം എന്നില്ല, നമ്മുടെ അമ്മയുടെ സാരി എടുക്കാം, നമ്മുടെ തന്നെ പഴയ സാരി എടുക്കാം. അതായത് നമ്മൾ 2, 3, 10, 15 തവണയ്ക്ക് ഉടുത്ത സാരികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയും പിന്നെയും ഉടുക്കണം എന്നില്ല, അപ്പോൾ എല്ലാവരും കണ്ടതല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇതേപോലെ പാവാടയും ടോപ്പും തയ്ക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് തുന്നൽ ചാർജ് എത്രയാണെന്ന് അറിയില്ല. ബ്ലൗസൊക്കെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട് ഒരു 500 രൂപ ഉണ്ടാവും. പാവാട നമുക്ക് വേണമെങ്കിൽ ഒരു 600, 700, 800 ഒക്കെ പിടിക്കാം. അത് വേണമെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1500 പിടിക്കാം. മെറ്റീരിയലും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1000 പിടിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ എത്ര 2500 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു സർക്കുലർ സ്കേർട്ടും അതേപോലെ ഒരു ബ്ലൗസും തുന്നിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ബ്ലൗസ് നമുക്ക് പിന്നെ വേറെ സെറ്റ് സാരികളിലൊപ്പം ഇടാൻ പറ്റും. ഈ പാവാട നമുക്ക് വേറെ ടോപ്പുകളോടൊപ്പം പെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് മൾട്ടിപ്പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ സാരി എടുക്കുകയാണ്, അമ്മയുടെ സാരി എടുക്കുകയാണെങ്കിൽ തുന്നൽ ചാർജ് മാത്രം കൊടുത്താൽ മതി. അതെല്ലാം നമുക്ക് തന്നെ തുന്നാൻ സാധിക്കുമെങ്കിൽ ദി ബെസ്റ്റാണ്. പിന്നെ യാതൊരു തരത്തിലും വലിയ ചിലവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സാരി വെട്ടിയിട്ട് നമുക്ക് പാവാടയും ടോപ്പും തയ്ക്കുക എന്നുള്ളത് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത്തവണ വിഷുവിന് എന്തായാലും നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സാരി വെട്ടിയിട്ട് നമുക്ക് കുർത്ത ബോട്ടം തുന്നാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ്സൊക്കെ കൊടുക്കാവുന്നതാണ്, ബലൂൺ സ്ലീവ്സ് കൊടുക്കാവുന്നതാണ്, ഫുൾ സ്ലീവ്സ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീവ്സ് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സാഖിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കുർത്ത ബോട്ടം സെറ്റായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അതിനെ നോക്കുകയാണെങ്കിൽ സിഗരറ്റ് പാൻസും ആണ്, അതേപോലെ തന്നെ കുറച്ച് ബലൂൺ സ്ലീവ്സും, അതേപോലെ തന്നെ നെക്കിൽ കുറച്ച് ഫ്രിൽസൊക്കെ കൊടുത്തിരിക്കുകയാണ്. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ സാരി ഈസിലി അവൈലബിൾ ആണ് അല്ലേ. ഇങ്ങനത്തെ സാരി മേടിച്ചിട്ട് ഇതേപോലെ തുന്നിയെടുക്കാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനത് മേടിച്ചപ്പോൾ ഒരു 3000 രൂപയോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, 2000-3000 രൂപയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തന്നെ ഇതേപോലെ തുണി എടുത്തിട്ട് തയ്പ്പിക്കാവുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സാരി മേടിക്കണം എന്നില്ല, ജസ്റ്റ് മുറിച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ടോപ്പിന് നമുക്ക് മാക്സിമം എത്ര വേണം, എനിക്കൊക്കെ ആണെങ്കിൽ 1.5 മീറ്ററിൽ ഇതേപോലെ ഒരു ടോപ്പ് തുന്നാൻ പറ്റും, മാക്സിമം 2 മീറ്റർ. പിന്നെ ഒരു 2 മീറ്ററിൽ നമുക്ക് സിഗരറ്റ് പാൻസ് തുന്നിയെടുക്കാവുന്നതാണ്. അത് നല്ല ഡിഫറെൻറ്റ് ലുക്കായിട്ടുണ്ടാവും, എസ്പെഷ്യലി നമ്മൾ മെറ്റീരിയൽ മേടിക്കുമ്പോൾ അത് ഒരു കാണാൻ തന്നെ ഒരു യുണീക്ക്
തിക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കസവിൻ്റെ മെറ്റീരിയൽ മേടിക്കാം. കുറച്ചൊന്ന് ഡൾ ആയിട്ടുള്ള, അതായത് അത്ര തിളക്കം വേണ്ടെങ്കിൽ നമുക്ക് ഈ ഖാദിയുടെ മെറ്റീരിയൽ മേടിക്കാം. ഒന്ന് ജസ്റ്റ് കല്യാൺ ജയലക്ഷ്മി, ഈ ലെവൽ 10, അതേപോലെ എം കെ, അങ്ങനെയൊക്കെ കുറച്ച് ടെക്സ്റ്റൈൽ ഷോപ്പുകളില്ലേ, അവിടെയൊക്കെ ഒന്ന് പോയി നോക്കൂ. നമുക്ക് മെറ്റീരിയൽ ആയിട്ട് മേടിക്കാൻ പറ്റുക, അങ്ങനെ നല്ലത്. അതല്ലെങ്കിൽ സാരികളൊന്ന് നോക്കി നോക്കൂ കേട്ടോ. സാരികളിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് സാരികൾ വരുന്നില്ലേ, അതെടുത്തിട്ട് ഇതേപോലെ തുന്നിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് അമ്മയും കുട്ടിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കുർത്ത ബോട്ടം തയ്ച്ചിട്ട് അതിൻ്റെ ബാക്കി വെച്ചിട്ട് മൂക്ക് നമുക്കൊരു കുഞ്ഞു ഉടുപ്പൊക്കെ തുന്നിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു മദർ ഡോട്ടർ കോംബോ ചെയ്തെടുക്കാൻ പറ്റും ഒറ്റൊരു സാരി വെച്ചിട്ട്. അതല്ലെങ്കിൽ അനീത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ രണ്ടുപേർക്ക് ഒരേപോലെ ടോപ്സ് തുന്നാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. നമുക്ക് ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ടോട്ടൽ നെക്കുള്ള ടീഷർട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അമ്മയുടെ പഴയ മുണ്ടുന്നേരിയത് ഉണ്ടല്ലോ, അതെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ആണ് തൊട്ടിരിക്കുന്നത്. ഇത് ഞാൻ മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള സെലിബ്രിറ്റി ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ആളുടെ ഞാൻ അങ്ങനെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മൃദുല സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഒരു ഷിമ്മ ഒരു ടേർട്ടിൽ നെക്ക് ബ്ലൗസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ലൈക്ര മെറ്റീരിയലാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു ബ്ലൂ കരയായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടോട്ടൽ നെക്ക് സാധാരണ ടീഷർട്ട് ഉണ്ടല്ലോ, നമ്മൾ മീഷോന്ന് മേടിച്ചതാണിത്. അതും പിന്നെ ജ്വല്ലറി ആണ് കേട്ടോ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ആൾ നല്ല രസമായിട്ടുള്ള മിറർ വർക്ക് ഉള്ള ഓക്സിഡൈസ്ഡ് ആണോ കൈൻഡ് ഓഫ്, അല്ല സിൽവർ ആണ്, സിൽവർ ജ്വല്ലറി ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ സെയിം അല്ല, പക്ഷേ എനിക്ക് ഏകദേശം കിട്ടണ പോലെയുള്ളത് ഞാൻ മേടിച്ച് അങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റൈൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ പറയണത് ഇത്ര ഗ്രാൻഡ് ആക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ജസ്റ്റ് ഒറ്റ മാല ഇട്ടാൽ മതി, ഇങ്ങനത്തെ ഒറ്റ മാല ഇട്ടാലും മതി. അതല്ലെങ്കിൽ നീളത്തിലുള്ള ഈ ഒരൊറ്റ മാല ഇട്ടാലും മതി. എന്നിട്ടൊരു കുഞ്ഞ് സ്റ്റെഡ് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സിൽവറിൻ്റെ ഒരു സ്റ്റെഡാണ് കൊടുത്തിരിക്കുന്നത്, ആമസോണിൽ നിന്ന് മേടിച്ചത്. ഒരു സിമ്പിൾ ആൻഡ് ബേസിക് മേക്കപ്പാണ്, ആളെ ചെയ്തിരിക്കുന്ന പോലത്തെ ടൈപ്പ് ഓഫ് മേക്കപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ മുടി കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചിത്തിപ്പൂവാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഈ സ്റ്റൈലിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ജ്വല്ലറി വേണമെങ്കിൽ മാല ഒഴിവാക്കാവുന്നതാണ്. ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല കൂളല്ലേ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എസ്പെഷ്യലി കോളേജ് അതേപോലെ തന്നെ ഓഫീസിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ, വിഷു ഓണം സമയത്തൊക്കെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നോക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും സ്കേർട്ടും ആയിട്ട്, അതായത് ടോട്ടൽ ലൈക്ക് ടോപ്പും സ്കേർട്ടും ആക്കാം. എന്നിട്ട് ഈ നേരിയത് ദുപ്പട്ട പോലെ ആക്കാം. പക്ഷെ എനിക്ക് കൂടുതൽ നന്നാവാൻ തോന്നുന്നു നമുക്ക് മുണ്ടും നേരിയത് ആ രീതിയിൽ തന്നെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാലാമത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാധാരണ സാരി ഉണ്ടല്ലോ, സാരി നമുക്ക് ധാവണി പോലെ ഉടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു സ്കേർട്ടും ബ്ലൗസും ആണ് എടുത്തിരിക്കുന്നത്. ബ്ലൗസ് ഒരു സാധാരണ സാരി ബ്ലൗസ് തന്നെയാണ്, പക്ഷേ ലെഹങ്ക ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം, കാരണം കുറച്ച് ഇറക്കം കൂടി ഉണ്ടല്ലോ. പിന്നെ സ്കേർട്ട് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് 600 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള സ്കേർട്ടാണ്. എന്നിട്ട് നമ്മൾ സാധാരണ സാരി ഉടുക്കില്ലേ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തല നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ തല ഓൾറെഡി തന്നെ പ്ലീറ്റ് ചെയ്ത് പിൻ ചെയ്ത് തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ, അങ്ങനെ ആകുമ്പോഴും കുറേ കൂടി എളുപ്പമുണ്ടാവാം. അപ്പോൾ നമ്മൾ സാധാരണ സാരി ഉടുക്കണ പോലെ തന്നെ തുടങ്ങുക. പക്ഷേ അരഭാഗത്തല്ല സാധാരണ നമ്മൾ കുത്തുക, അതിന് പകരം കുറച്ച് നീക്കി ബാക്കിൽ നിന്ന് കുത്തുക കേട്ടോ. കുറച്ച് ബാക്കിലായിട്ട് നന്നായിട്ട് ബാക്കിലായിട്ട് ഫസ്റ്റ് ഭാഗം കുത്തുക. കുത്തിയിട്ട് നമ്മൾ ചെറുതായിട്ട് കൈ വെച്ചിട്ട് തന്നെ പ്ലീറ്റ് ചെയ്ത് എടുക്കുക. വേറൊരു എളുപ്പവഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീറ്റ് ചെയ്ത് നമ്മൾ തേച്ചതിന് ശേഷം മടക്കി കുത്താമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഓരോ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുക, വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് നമ്മൾ ഫുള്ള് ഭാഗം മാക്സിമം നമ്മൾ ഇങ്ങനെ സ്കേർട്ടിന് ചുറ്റും ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ, എന്നിട്ട് ബാക്കി വരുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നാലും ഈ വശത്ത് കുറച്ച് ബാക്കിയായിട്ട് വരും കേട്ടോ, സൈഡിൽ കുറച്ച് ബാക്കിയായിട്ട് വരും. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് വശത്തുനിന്ന് വലിച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് വലിക്കുക. അപ്പോൾ ആ ബാക്കിയുള്ള സാരിയുടെ ഫാബ്രിക് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ ശരിക്കൊരു ധാവണി ലുക്കാണ് കേട്ടോ. ഇവിടെ ഞാൻ സൈഡിൽ കാണിക്കുമ്പോൾ ഈസിലി മനസ്സിലാവുന്നുണ്ടാവും, നമുക്ക് അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കറിയാം നടക്കുമ്പോൾ ചവിട്ടി ഇതൊക്കെ ഊരിപ്പോരോന്ന് സംശയമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പിന്നെ ഇത് കൊടുത്താലും മതി. പക്ഷെ അങ്ങനെ ഊരിപ്പോരാൻ ചാൻസ് ഇല്ല പെട്ടെന്നൊന്നും. ഞാനത് ഇട്ടിട്ട് തേരാ പാരാന്നൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, കുറേ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കേർട്ട് ഉണ്ടല്ലോ നമുക്ക്,
അപ്പോൾ അതുകൊണ്ട് സേഫാണ്. നല്ലൊരു സ്കേർട്ട് ഇടുക അടിയിൽ, കുറച്ചൊരു വിരിവുള്ള സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ല രസമായിട്ടുള്ളൊരു പാവാട പോലെ ഉണ്ടാവും, പ്ലസ് ഒരു ദാവണി ലുക്കും ഉണ്ടാവും. എല്ലാം കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ ഡ്രേപ്പ് ചെയ്യുന്നതിലും വ്യത്യാസമായിട്ട് നമ്മൾ കഴിഞ്ഞ ഓണത്തിന് വേറൊരു ടൈപ്പ് ഓഫ് ഡ്രേപ്പിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഹാഫ് സാരി പോലെ ഉടുക്കണത്. അപ്പോൾ എന്തായാലും ഇത്തവണ സാരിക്ക് പകരമൊന്നും ആ സാരി തന്നെ ഹാഫ് സാരി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ തന്നെ, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇടാമല്ലോ. നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടോ എനിക്ക്. പിന്നെ അഞ്ചാമത്തെ, അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത്, നമുക്ക് ജസ്റ്റ് ഒരു സ്കേർട്ടും ബ്ലൗസും നമ്മൾ പെയർ ചെയ്യുക എന്നുള്ളതാണ്. സ്കേർട്ട് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള 600 രൂപയുടെ സ്കേർട്ടാണ്. ആൻഡ് ദെൻ നമുക്ക് ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലൗസാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചു തന്നെ 200 something ആ റേറ്റിലാണ്, ചെക്കാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് ഹെയർ സ്റ്റൈലാണ്. ബണ്ണിൽ ഫുള്ള് പൂ ചുറ്റി വെച്ചിട്ടുണ്ടല്ലോ, അരളിപ്പൂവും പിന്നെ തുളസിയും കൂടിയിട്ടുള്ളതാണ്. അത് നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് തരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു സ്കേർട്ടും ടോപ്പാണ്, പക്ഷേ ഈ പൂവും കൂടി ഒക്കെ കൂടി സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ടീനേജേഴ്സിനൊക്കെ ഈ ലുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഓണത്തിൻ്റെ സമയത്ത് എപ്പോഴും കസവിൻ്റെയും സെറ്റ് സാരി മോഡലും അങ്ങനെ വേണം, നിർബന്ധമില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഫാബ്രിക്കും അതേപോലെ തന്നെ ആ ഒരു കളറിലും ഒക്കെ ഒന്നൊരു മാറ്റി ഒന്ന് പിടിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സ്കേർട്ടും ടോപ്പും ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. നല്ല രസമുണ്ടാവും കേട്ടോ കാണാനായിട്ട്. എസ്പെഷ്യലി കുറച്ച് യങ് ആയിട്ടുള്ളവർക്ക് കുറെ കൂടി നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം, പക്ഷേ ഞാനിങ്ങനെ ഓപ്ഷൻസ് മാറിയിടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഒരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഹെയർ സ്റ്റൈൽ വീഡിയോ നമുക്ക് നാളെ ഉണ്ടാവും, എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഹെയർ സ്റ്റൈലും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റൈൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും പിക്ചേഴ്സ്, മാങ്ങ വീണതാ, ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും പിക്ചേഴ്സ് അയച്ചു തരണം കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ലുക്ക് ഏതാന്നുള്ളത് എന്തായാലും പറയണം. അയ്യോ, ഞാനൊരു മൂക്കുത്തി കുത്തിയിരുന്നു കേട്ടോ, അത് ഇടയ്ക്ക് വെച്ച് എപ്പോഴോ പോയി തോന്നുന്നു. മൂക്കുത്തിയല്ല, ഞാൻ പൊട്ട് വെച്ചതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് എടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.